ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലെ തിരക്കേറിയ നഗരത്തിൻ്റെ ഒരു നേർക്കാഴ്ച. സമ്പൂർണ്ണ വികസനം എന്ന കിട്ടാക്കനിക്ക് വേണ്ടി പരസ്പരം ചീറിപ്പായുമ്പോൾ സ്നേഹവും കരുണയും മൂല്യബോധവും കാറ്റിൽ പറക്കുന്നു. ആദർശങ്ങൾ പ്രഹസനങ്ങളാകുമ്പോൾ നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നു. ഈ നഗരവീഥിയിലെ കാഴ്ചകൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഈ മനുഷ്യൻ്റെ കണ്ണുകളിലൂടെയാണ്. ചിരിക്കുവാനും കരയാനും കഴിയുന്ന മജ്ജയും മാംസവുമുള്ള വെറുമൊരു സാധാരണക്കാരൻ, ഒരു പച്ചയായ മനുഷ്യൻ. ഞാനവിടെ പോയില്ലായിരുന്നു, ഒരിക്കലും അങ്ങനെ ഒരു സീൻ ഉണ്ടാകത്തില്ല. അടിപൊളി അളിയാ, എനിക്കിവിടെ തന്നിട്ട് ഡിലീറ്റ് ചെയ്ത് കളയല്ലേ. അടിപൊളി മുറ്റളി, ഇത് എവിടെ നിന്നൊപ്പിച്ച്? അതിപ്പോ ഞാനൊരു കാര്യമായിട്ടാ പിന്നെ. ഇൻഗുലാബ് സിന്ദാബാദ്, ഇൻഗുലാബ് സിന്ദാബാദ്, തോറ്റിട്ടില്ല തോറ്റിട്ടില്ല, തോറ്റിട്ടില്ല തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. പുല്ലാണേ പുല്ലാണേ, പോലീസ് ഞങ്ങൾക്ക് പുല്ലാണേ, പോലീസ് ഞങ്ങൾക്ക് പുല്ലാണേ. ഇൻഗുലാബ് സിന്ദാബാദ്, ഇൻഗുലാബ് സിന്ദാബാദ്, സമരം ചെയ്യും സമരം ചെയ്യും, മരണം വരെയും സമരം ചെയ്യും. ഇൻഗുലാബ് സിന്ദാബാദ്, ഇൻഗുലാബ് സിന്ദാബാദ്, ഇൻഗുലാബ് സിന്ദാബാദ്. Yo, man! കുറച്ച് വൈകി, വിശപ്പായിട്ടുണ്ടാവും അറിയാം. കഴിക്ക്. ആ വൈകിട്ടോ, ഞാൻ പോട്ടെ. ഇതുവരെ ആരും കേറിട്ടില്ല, നീ കീറാൻ പോ, കാണണോ? തല്ലിക്കൊള്ളാമാരെ.
പോടാ. സാർ, ആക്ച്വലി നമ്മളിതൊരു പാക്കേജിലാണ് ഉദ്ദേശിക്കുന്നത്, വിച്ച് ഈസ് ആക്ച്വലി സ്റ്റാർട്ടിംഗ് 50 lakhs ആണ്. അപ്പോൾ സാറിനൊരു തുകയല്ലെന്ന് അറിയാം. സാറേ സാർ, ഒരു മിനിറ്റ് സാർ. ഓക്കെ, എന്റെ മോന്റെ അഡ്മിഷന്റെ കാര്യം സാർ ഞാൻ തിരിച്ചു വിളിക്കാം സാർ. ഓക്കെ, എടോ വഴി വെച്ചാണ് ഇതൊക്കെ സംസാരിക്കുന്നത്, തന്നോട് ഓഫീസിലോട്ട് വരാൻ ഞാൻ പറഞ്ഞല്ലേ. അയ്യോ സാറേ, ഓഫീസിൽ 2 തവണ വന്നതാ, അവരെ പറഞ്ഞ് ഇവിടെ വന്നാൽ കാണാൻ പറ്റുമെന്ന്. കിടപ്പാട് പണയം വെച്ചിട്ടാണ് സാറേ എൻ്റെ കുട്ടിക്ക് അഡ്മിഷൻ പണം അടച്ചത്. ഇനി പണം അടയ്ക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബം വഴിയാധാരമാകും സാർ. എടോ, താനില്ലെങ്കിൽ വേറെ 100 പേര് ഈ സീറ്റിനായിട്ട് പുറകെയുണ്ട്. ക്യാപിറ്റേഷൻ വീട് ആകപ്പാട് 40% മാത്രമല്ലേ താൻ തന്നുള്ളൂ, താൻ ബാക്കിയുണ്ടോ? അപ്പം സംസാരിക്കാം നമുക്ക്. സാറേ സാറേ പോവല്ലേ, അല്പം കനിവ് കാട്ടണേ. ആ ശരി, ഇപ്പം എത്ര ഉണ്ടായാലെ സാറേ? എന്തൊരു ഇതെന്റെ വഴിച്ചരനുള്ള പോലും ഇല്ലല്ലോടോ, കഷ്ടം. സാറേ സാറേ പോലെ പോലെ സാറേ സാറേ. നാളെ തിരിച്ചു വരാം. you
ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന പൊതുസമൂഹത്തിന്റെ പ്രതിനിധിയാണ് ഈ മനുഷ്യൻ. ചുറ്റും നടക്കുന്ന അധർമ്മങ്ങൾക്ക് ദൃക്സാക്ഷിയാകേണ്ടി വരികയും എന്നാൽ പ്രതികരിക്കാനാകാതെ നിസ്സഹായനായി നിൽക്കുകയും ചെയ്യുന്ന ജനലക്ഷങ്ങളുടെ പ്രതീകം. മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി ചൊല്ലിയ പോലെ ഈ കപടലോകത്തിൽ ആത്മാർത്ഥമായ ഒരു ഹൃദയമുണ്ടായതാണ് ഇയാളുടെ പരാജയം. നമ്മുടെ കണ്ണുകൾ ചലിക്കട്ടെ, ഹൃദയങ്ങൾ തുറക്കട്ടെ, മനസ്സുകൾ സമ്മതിക്കട്ടെ. കാഴ്ചയ്ക്കപ്പുറം.